രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും ശീലമാണ്. അങ്ങനെ അല്ലാത്തവർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ കേട്ടോ, എൻ്റെയൊക്കെ പോലെ. ഞാൻ അങ്ങനെ അത് കുടിക്കുന്ന ആളല്ല. പ്രഗ്നൻസിയിൽ നമ്മൾ ഈ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ മറ്റ് സമയങ്ങളിലെ പോലെ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് കുടിക്കാൻ പറ്റുക, നമ്മൾ ഒരുപാട് കുടിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടർ ചിത്രയാണ്. നിങ്ങൾ കാണുന്ന ചാനൽ സ്മൈൽ വിത്ത് ഡോക്ടർ ചിത്രയാണ്. ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കാപ്പി ചായയൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഉന്മേഷമാണെന്നൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില സ്റ്റിമുലൻ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാപ്പിയാണെങ്കിൽ കഫേൻ ഉണ്ട്, ചായ ആണെങ്കിൽ ടാനിൻ ഉണ്ട്. പ്രഗ്നൻസിയിൽ 200 mg കഫേൻ മാത്രമേ ഒരു ദിവസം നമുക്ക് കഴിക്കാനായിട്ട് പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കപ്പൊക്കെ ആണെങ്കിൽ ഒരു വലിയ കപ്പ് കാപ്പി, അല്ലെങ്കിൽ 2 ചെറിയ കപ്പ് കാപ്പി, അത്രേ പാടുള്ളൂ. നമ്മുടെ ശരീരത്തിലെത്തുന്ന കഫേൻ മറുകുട്ടി, അതായത് പ്ലസൻ്റയിലൂടെ നമ്മുടെ കുഞ്ഞിൻ്റെ എന്താ പറയുക, ബ്ലഡ് സ്ട്രീമിലേക്കും കൂടെ എത്തുന്നുണ്ട്. അപ്പോൾ അതൊരുപാടായിട്ട് കഫേൻ എത്തുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിലുള്ള വ്യത്യാസം, അതായത് ഗ്രോത്ത് കുറയ്ക്കാൻ, ഇൻട്രാ യുട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാവാം, അതുപോലെ കുഞ്ഞിൻ്റെ വെയ്റ്റ് കുറയാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പ്രഗ്നൻസിയുടെ ആദ്യ സമയത്താണ് ഒരുപാട് കഫേൻ നമ്മൾ ശരീരത്തിൽ എത്തുന്ന വെച്ചെങ്കിൽ മിസ്കാരേജിനടക്കം സാധ്യത ഉണ്ടെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ യൂട്രസിലാണെങ്കിലും അതുപോലെ തന്നെ പ്ലസൻ്റയിലാണെങ്കിലും രക്തക്കൊഴലുകളിൽ ഒന്ന് കൺസ്ട്രിക്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ രക്തയോട്ടം ഇങ്ങോട്ട് കുറയും. രക്തയോട്ടം കുറയുന്നതിനനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയണത്, കുഞ്ഞിൻ്റെ വളർച്ച കുറയണതൊക്കെ സംഭവിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രീമച്യൂർ ആയിട്ടുള്ള ഡെലിവറി പോലും സംഭവിക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗർഭിണികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കഫേൻ അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റുകളാണെങ്കിലും അതുപോലെ ഈ കാപ്പി പോലുള്ള സംഭവങ്ങളാണെങ്കിലും ചായ പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ടല്ലോ, സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം കുറയ്ക്കുക. നമുക്ക് എന്താ പറയുക, നമ്മുടെ കുഞ്ഞിന് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് മാത്രമല്ലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ഒരു കുഞ്ഞിന് നന്നല്ലാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഭയങ്കര, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദനിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക, ഇപ്പോൾ ഒരു അര കപ്പിലേക്കൊക്കെ കൊണ്ടുവരിക, മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളൊരു കാപ്പി കുടിക്കുന്നു, നമ്മളെ ശരീരത്തെ മെറ്റബോളൈസ് ചെയ്യുന്നു, അതിൻ്റെ എഫക്റ്റൊക്കെ പോകുന്നു. പക്ഷേ കുഞ്ഞിൽ ഇതിൻ്റെ ഈ ഒരു എഫക്റ്റ് കൂടുതൽ സമയം നിൽക്കുന്നതാണ് പറയണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നുണ്ട്, നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞിൽ ഈ കഫേൻ്റെ എഫക്റ്റ് നമ്മളെ ശരീരത്തിൽ നിൽക്കുന്നതിനേക്കാൾ അധിക സമയം നിൽക്കും. ഗർഭിണികളിൽ പലർക്കും ഉള്ള ബുദ്ധിമുട്ടാണ് ഇൻസോംനിയ, അതായത് ഉറക്കക്കുറവ് അല്ലേ. അപ്പോൾ ഈ കൂടുതലായിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്ന ആൾക്കാരിൽ ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന സംഭവം കൂടെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വയറൊരിച്ചൽ, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതും ഉണ്ടാക്കും അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പ്രഗ്നൻ്റ് അല്ലാത്തൊരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ കഫേൻ്റെയൊക്കെ ഒരു മെറ്റബോളിസം കഴിഞ്ഞതിൻ്റെ എഫക്റ്റ് പോകാനായിട്ട് എടുക്കുന്നതിനേക്കാൾ 2 ഇരട്ടി സമയമെടുക്കും നമ്മൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ഉള്ള പ്രഗ്നൻ്റ് ലേഡിക്ക്. അതുപോലെ 3 ഇരട്ടി സമയമെടുക്കും തേർഡ് ട്രൈമസ്റ്ററിലുള്ള പ്രഗ്നൻ്റ് ലേഡിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ചായ, ഒന്ന് കാപ്പി, അതുപോലെയുള്ള ഈ കഫേൻ അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്, കോള പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ, ചോക്ലേറ്റുകൾ, പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഐസ്ക്രീമുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഫിയുടെ ഒക്കെ ഐസ്ക്രീമുകൾ, അല്ലെങ്കിൽ കേക്കുകൾ ഉണ്ടല്ലോ ഇത് കടങ്ങിയിട്ടുള്ള, അതൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ നിങ്ങൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഏകദേശം എത്രത്തോളമാണ് ഓരോ നമ്മളെ കാപ്പിയിലും ചായയിലൊക്കെ ഉള്ളതെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫിൽട്ടർ കോഫിയാണ് നമ്മൾ കുടിക്കണം വെച്ചെങ്കിൽ അതിൽ 140 mg ഉണ്ട് ചെറിയൊരു കപ്പിൽ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാം. നമുക്കാകെ 200 മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ചെറിയ കപ്പ് ചായയിൽ 80 mg കഫേൻ ഉണ്ട്. ഒരു ചെറിയൊരു ബാറ് ചോക്ലേറ്റിലൊക്കെ 25 mg ആണ് ഉള്ളത്. ഇപ്പോൾ കൊക്കക്കോളയെ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം, അതിലെത്രയുള്ളത് ചെറിയൊരു ഗ്ലാസ്സിൽ 40 mg കഫേൻ ഉണ്ട്.
ഏതെങ്കിലും ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലും ഇതുപോലെ തന്നെ 80 മില്ലിഗ്രാം കഫേനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 200 മില്ലിഗ്രാമിൽ ഒരു ദിവസം അങ്ങോട്ട് ഒതുക്കുക. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ 200 മില്ലിഗ്രാം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് കഫേൻ ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ്, കുഞ്ഞിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ ഇതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് എഴുതുക. ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.